പത്താം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ 22ാമത്തെ പേജിലെ രണ്ടാമത്തെ എക്സസൈസ് പ്രോബ്ലം. ദ ടേം ഇൻ ടു പൊസിഷൻസ് ഓഫ് സം അരിത്തമാറ്റിക് സീക്വൻസ് ആർ ഗീവൺ ബിലോ. റൈറ്റ് ദ ഫസ്റ്റ് 5 ടേം ഓഫ് ഈച്ച്. നമുക്കിവിടെ കുറേ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. പറഞ്ഞേക്കുന്ന 2 പൊസിഷൻ വീതം തന്നിട്ടുണ്ട്. ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആക്കുക, അതായത് ആദ്യത്തെ 5 ടേമുള്ള അരിത്തമാറ്റിക് സീക്വൻസ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ആദ്യമേ തന്നേക്കുന്ന ചോദ്യം എന്ന് പറയുമ്പം തേർഡ് ടേം 34 സിക്സ്ത് ടേം 67. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. നമുക്ക് ആദ്യമേ സീഡ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പം 67 മൈനസ് 34 ഡിവൈഡ് ബൈ 6 മൈനസ് 3 ഈക്വൽ ടു 33 ബൈ 3 ഈക്വൽ ടു നമുക്ക് 11 കിട്ടും അല്ലേ. ഇതാണ് നമ്മുടെ സി ഡി. അപ്പം നമുക്ക് നീ എന്താ സെക്കൻഡ് ടേം കണ്ടുപിടിക്കണം. സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? 34 നമുക്കിവിടെ തേർഡ് ടേം തന്നിട്ടുണ്ട്. സോ 34 മൈനസ് 11 അല്ലേ. അപ്പം നമുക്ക് എത്ര കിട്ടും? 34 മൈനസ് 11 23 കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം ഈക്വൽ ടു 23 മൈനസ് 11 ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും അല്ലേ. ഇനി നമുക്ക് ഫോർത്ത് ടേം കണ്ടുപിടിക്കണം. ഫോർത്ത് ടേം എന്ന് പറയുന്നത് എന്താ? 34 പ്ലസ് 11 അല്ലേ. അപ്പം എന്തായിരിക്കും? 45 ആയിരിക്കും. ഇനി നമുക്ക് ഫിഫ്ത്ത് ടേമും കൂടി കണ്ടുപിടിക്കണം. ഫിഫ്ത്ത് ടേം ഈക്വൽ ടു 45 പ്ലസ് 11 ഈക്വൽ ടു 56 കിട്ടും. അപ്പം നമ്മുടെ സീക്വൻസ് എന്താണ്? ആദ്യത്തെ ടേം 12, രണ്ടാമത്തെ ടേം 23, മൂന്നാമത്തെ ടേം 34, നാലാമത്തെ ടേം 45, അഞ്ചാമത്തെ 56, ആറാമത്തെ 67, അങ്ങനെ അങ്ങ് പോവും അല്ലേ. അപ്പം നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെന്ന് പറയുമ്പോൾ തേർഡ് ടേം 43യും സിക്സ്ത് ടേം 76 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ സി ഡി കണ്ടുപിടിക്കണം അല്ലേ. സി ഡി ഈക്വൽ ടു 76 മൈനസ് 43 ഡിവൈഡഡ് ബൈ 6 മൈനസ് 3 ഈക്വൽ ടു നമുക്ക് അപ്പോഴും 33 ബൈ 3 ഈക്വൽ ടു 11 തന്നെയാണ് നമ്മുടെ സി ഡി എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ടേം ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. നമ്മുടെ തേർഡ് ടേം എന്താ? 43. സോ 43 മൈനസ് 11 ഈക്വൽ ടു നമുക്ക് 32 കിട്ടും. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. അതെന്ന് പറയുന്നത് 32 മൈനസ് 11 ഈക്വൽ ടു 21. ഇനി നമുക്ക് ഫോർത്ത് ടേം കണ്ടുപിടിക്കണം അല്ലേ. അപ്പം എന്താ ചെയ്യേണ്ടേ? 43 പ്ലസ് 11 ഈക്വൽ ടു 54. ഇനി നമുക്ക് ഫിഫ്ത്ത് ടേം കണ്ടുപിടിക്കണം. ഈക്വൽ ടു 54 പ്ലസ് 11 ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 65 കിട്ടും. അപ്പോൾ നമ്മുടെ സീക്വൻസ് എന്താണ്? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 21, സെക്കൻഡ് ടേം 32, തേർഡ് എന്ന് പറയുന്നത് 43, ഫോർത്ത് 54, ഫിഫ്ത്ത് 65, ദെൻ 76, അങ്ങനെ അങ്ങ് പോവും അല്ലേ. അപ്പം നമ്മുടെ സീക്വൻസ് ഇതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെന്ന് പറയുമ്പോൾ തേർഡ് ടേം 2ഉം ഫിഫ്ത്ത് ടേം 3യുമാണ്. അപ്പം നമ്മൾ സി ഡി എന്ന് പറയുന്നത് 3 മൈനസ് 2 ഡിവൈഡഡ് ബൈ 5 മൈനസ് 2 ഈക്വൽ ടു 1/2. 1/2 എന്ന് പറയുമ്പോൾ തന്നെ 0.5 വരും അല്ലേ. ഇനി നമുക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. നമുക്ക് ഫസ്റ്റ് തേർഡ് ടേം 2 ആണ്. സോ 2 മൈനസ് 0.5 ഈക്വൽ ടു എത്ര കിട്ടും? നമുക്ക് 1.5 അല്ലേ. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. 1.5 മൈനസ് 0.5 ഈക്വൽ ടു എത്ര കിട്ടും? 1 കിട്ടും. ഇനി നമുക്ക് ഫോർത്ത് ടേം കണ്ടുപിടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടേ? തേർഡ് ടേം 2 ആണ്. സോ 2 പ്ലസ് 0.5 ഈക്വൽ ടു 2.5. ദെൻ ഫിഫ്ത്ത് പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് 3 ആയിട്ട്. നമുക്ക് സിക്സ്ത് പോയിന്റ് കണ്ടുപിടിക്കാം. സിക്സ്ത് പോയിന്റ് എന്ന് പറയുമ്പം 3 പ്ലസ് 0.5 ഈക്വൽ ടു എത്ര കിട്ടും? നമുക്ക് 3.5. അപ്പോൾ നമ്മുടെ സീക്വൻസ് എന്താണ്? 1 വരും, 1.5 വരും, 2 വരും, 2.5 വരും, 3 വരും, 3.5 വരും. അങ്ങനെ അങ്ങ് പോകും അല്ലേ. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ സ്വീക്വൻസ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് നാലാമത്തതും അഞ്ചാമത്തതും ഒക്കെ ചെയ്യാൻ പറ്റും.